നിശ്ചയറിയാം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകമെന്നും മാറ്റങ്ങളുടെ കാലഘട്ടത്തിൽ ഈ കോവിഡ് കാലം വളരെ മാറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും വരുത്തിയിരിക്കുന്നു. വിശേഷം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം. ഓൺലൈൻ വിദ്യാഭ്യാസമാണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളത്. വിദ്യാഭ്യാസം വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ അവർ ഒരുങ്ങപ്പെട്ടിരിക്കുന്നു. വിശാലമായ കളിക്കളങ്ങളിൽ ഓടി കളിച്ചു ഉല്ലസിച്ചു കൊണ്ടിരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അതെല്ലാം ഇന്ന് അവർക്ക് വിസ്മൃതിയിലാണ്ട് പോയിരിക്കുക. അവർ വീടിൻ്റെ നാല് ചുവരുകളിൽ ഒതുങ്ങിയിരിക്കുക. വിദ്യാഭ്യാസം ഓൺലൈനാണല്ലോ. ഈ വിദ്യാഭ്യാസ ഘട്ടത്തിൽ തന്നെ നമുക്ക് ഈ ടീച്ചേഴ്സ് ഡേ വന്ന് കഴിഞ്ഞു പോവുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നല്ലോ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ലോകം ആചരിച്ചത്. 1962 മുതൽ പ്രതിപാദനനായ ലോകം കണ്ടതിലേക്ക് മഹാനായ ഗുരുവരനായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ പേരിലാണല്ലോ, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണല്ലോ നാം ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അദ്ദേഹം ഒരു പ്രതിഭാശാലിയായിരുന്നു. വളരെ താണ നിലവാരങ്ങളിൽ ഉയർന്നു വന്നൊരു പ്രതിഭാശാലി. പഠിക്കാൻ ശരിക്ക് തനിക്ക് ദരിദ്രനായ തനിക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങൾ പോലും ലഭ്യമല്ലായിരുന്നു. പക്ഷേ താൻ എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ ഒരു കുടുംബ സുഹൃത്ത് പഠിച്ച ഉപേക്ഷിച്ച പുസ്തകങ്ങളായിരുന്നു തൻ്റെ മൂലധനം. അതിൽ കൂടി താൻ വിദ്യാഭ്യാസത്തിൻ്റെ പടവുകൾ കയറി ഒടുവിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരെ അദ്ദേഹം ഉയർന്നു. ഏറ്റവും പ്രതികൂലമായ സ്ഥാനത്ത് ഉയർന്ന് ഏറ്റവും ഉന്നതമായ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചേരാൻ അദ്ദേഹത്തെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ മനോധൈര്യമായിരുന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ഈ ജീവിതത്തിൽ നിന്ന് ഉന്നതമായ ഉദാത്തമായ ഒത്തിരി ആദർശങ്ങളും മൂല്യങ്ങളും നമുക്ക് പകർത്തിയെടുക്കാനായിട്ട് കഴിയും. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വചനങ്ങൾ എന്ന് നമുക്കെല്ലാം അറിയാമെന്ന് തോന്നുന്നു. അന്ന് നാം ആ അധ്യാപന വൃത്തി നിർത്തുക. അത് എൻ്റെ എന്താ അർത്ഥം എന്താ? ഒരു അധ്യാപകൻ ഒരു നല്ല സ്റ്റുഡൻ്റ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. വേദവ്യാസൻ്റെ അഭിപ്രായത്തിൽ അഞ്ച് ഗുരുക്കന്മാരാണ് നമുക്കുള്ളത്. ഒന്ന് നമ്മുടെ മാതാവ്, രണ്ട് പിതാവ്, മൂന്ന് അധ്യാപകർ, നാല് നമ്മുടെ പുരോഹിതന്മാർ മത ആചാര്യന്മാർ, അഞ്ച് നമ്മുടെ ജീവിത പങ്കാളി. ഇങ്ങനെ അഞ്ച് അധ്യാപകരാണ് സമഗ്രമായൊരു വ്യക്തിത്വത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നതെന്നാണ് വേദവ്യാസൻ്റെ വ്യാഖ്യാനം. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് പിറന്ന് ആ കുഞ്ഞിന് സമഗ്രമായ ഒരു വളർച്ചയിൽ എത്തണമെങ്കിൽ ഈ അഞ്ച് അധ്യാപകരുടെ ജീവിതം അല്ലെങ്കിൽ അഞ്ച് അധ്യാപകരിൽ നിന്നുള്ളതായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ സമഗ്രമായ ഒരു വ്യക്തിത്വത്തിന് ആ വ്യക്തി വളരുകയുള്ളൂ. ലോകം കണ്ടതിലേക്കും ഉന്നതനായ ഗുരുവര്യനായ യേശു കർത്താവിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ചിന്ത. യോഹന്നാൻ്റെ സുവിശേഷം 3:2 രണ്ട് ഗുരുക്കന്മാർ തമ്മിലൊരു കണ്ടുമുട്ടൽ നമുക്കറിയാം. അന്നത്തെ ശ്രേഷ്ഠനായ ഗുരുവര്യനായ നിക്കോദിമോസും സ്വർഗത്തിൽ നിറങ്ങി വന്ന ഗുരുവര്യനായ യേശു കർത്താവും തമ്മിലുള്ള ഒരു കണ്ടുമുട്ടലാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഗുരുവര്യനായ നിക്കോദിമോസ് യേശുവിനോട് പറയുന്നത് നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3:2 യു ആർ എ ടീച്ചർ കം ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ട സ്വർഗത്തിൽ നിറങ്ങി വന്ന ഗുരുവായിട്ട് യേശുവിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയാണ്. ആരാണ് ഇത്? യഹൂദ പ്രമാണിയായ സന്നദ്രി സംഘത്തിൻ്റെ പ്രമാണിയായ അവരുടെ ദാർശനികനായ അവരുടെ യഹൂദ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയുടെ സാക്ഷ്യമാണ് യേശുവിനെ കുറിച്ചുള്ളത്. അങ്ങ് സ്വർഗത്തിൽ നിറങ്ങി വന്ന ഗുരു. യേശു കർത്താവ് ഭൂമിയിലെ ഗുരുവര്യന്മാരെ പോലുള്ളവനല്ല, സ്വർഗത്തിൽ നിറങ്ങി വന്ന ഗുരുവര്യനാകിയ ലോകം കണ്ടതിലേക്കും ഏറ്റവും ഉന്നതനായ ഗുരുവാണ് യേശു കർത്താവ്. ഇന്ന് നമുക്ക് യേശു കർത്താവിനെ കുറിച്ച് ചിന്തിക്കാം. യേശു, ഈ ശ്രേഷ്ഠ ഗുരുവായ യേശുവിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ കാണാൻ പറ്റും. മർക്കോസിൻ്റെ സുവിശേഷം 6:34 ഞാൻ വായിക്കുന്നു. അവൻ പുരുഷാരത്തെ കണ്ട് മനസ്സൻ. അപ്പോൾ യേശു ആരാ? യേശു മനസ്സലിവുള്ള ഗുരുവായിരുന്നു. യേശു ആർദ്രതയുള്ള ഗുരുവായിരുന്നു. യേശു പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞെന്ന് പല പ്രാവശ്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. നമുക്കറിയാം യേശുവിൻ്റെ അത്ഭുതം, ഏറ്റവും ശ്രേഷ്ഠമായ അത്ഭുതങ്ങൾ, പല അത്ഭുതങ്ങളിൽ യേശു ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും 4 ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അത്ഭുതമാണല്ലോ 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചേക്കുന്നത്. ആ അത്ഭുതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവിൻ്റെ മനസ്സലിഞ്ഞ് ചെയ്തൊരു അത്ഭുതം. എന്താ മനസ്സലിവ്? പുരുഷാരം യേശുവിൻ്റെ ദൈവദിനം കേൾക്കാൻ കടന്നു വന്നിരിക്കുന്നു. ആ പുരുഷാരത്തെ കണ്ട് മനസ്സൻ. വേറൊരു ഭാഗം നമ്മൾ വായിക്കുന്നു, യേശു പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു. മറ്റൊരു ഭാഗത്ത് യേശു ഇതുപോലെ പുരുഷാരത്തെ പോഷിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ആ ഭാഗത്തും യേശു ജനത്തെ കണ്ട് മനസ്സലിഞ്ഞു. അപ്പം നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, അവൻ മനസ്സലിവുള്ള ഗുരുവാണ്. യേശു ആർദ്രതയുള്ള ഗുരുവാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ചു. നമുക്കറിയാം പത്രോസ്, ഭീരുവായ പത്രോസിനെ, എടുത്തിയാട്ടക്കാരനായ പത്രോസിനെ ഒക്കെ ചേർത്ത് പിടിച്ച ആർദ്രതയുള്ള ഗുരുവായി, രോഗികളെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ ഗുരുവായി, കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ ഗുരുവായി, അങ്ങനെ ആർദ്രതയുള്ള ഗുരുവായിട്ട് നമ്മൾ യേശുവിനെ കാണുന്നു. നമുക്ക് ബാലയന്ത്രം ചുള്ളിക്കാട് ഇങ്ങനെ പറയുന്നുണ്ട്, ഏറ്റവും നല്ല ഗുരു ആരാ? ഏറ്റവും
നിരക്ഷരായ അല്ലെങ്കിൽ ഒട്ടും വ്യക്തിപ്രഭാവമില്ലാത്ത ആൾക്കാരെ ചേർത്ത് അവരെ പഠിപ്പിച്ച് അവരെ ഉന്നതരാക്കിയ ഗുരുവാണ് ഏറ്റവും ശ്രേഷ്ഠനായ ഗുരു. ആ തരുണത്തിൽ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ യേശു കർത്താവാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുവര്യൻ എന്നാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വീക്ഷണം. കാരണം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാരായിരുന്നു? നമുക്കറിയാം യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം നിരക്ഷരായിരുന്നു. ആ ലൊക്കാലിറ്റിയിൽ പാർത്തിരുന്ന എല്ലാവരും തന്നെ മുക്കുവന്മാരും താണ ലെവലിൽ നിന്ന് വന്നവരുമായിരുന്നു. പക്ഷെ അവരെല്ലാം വലിയ വിദ്യാഭ്യാസമോ വിവരമോ സാമ്പത്തിക മേന്മകളോ വലിയ ഉന്നത കുലജാതരൊന്നുമല്ലാത്ത ആ നിരക്ഷരായ ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ച് അവരെ ഉന്നതന്മാരാക്കിയ വലിയ വ്യക്തിപ്രഭാവമുള്ള ഗുരുവര്യനായിരുന്നു യേശു കർത്ത. ഇപ്പോൾ മനസ്സലിവുള്ള ഗുരു, ആർദ്രതയുള്ള ഗുരു. മൂന്നാമത് നമ്മൾ കാണുന്നു ഉത്തമനായ ഗുരുവായിരുന്നു യേശു കർത്ത. എന്താ അങ്ങനെ പറയാൻ കാരണം? യേശുവിൻ്റെ ജീവിതം തന്നെ ഒരു പാഠപുസ്തകമായിരുന്നു. യേശു തൻ്റെ ജീവിതത്തിൽ താൻ അവർക്ക് ശിഷ്യന്മാരുടെ മുമ്പിൽ ഒരു ടെക്സ്റ്റ് ബുക്കായിരുന്നു. താൻ എന്ത് ഉപദേശിച്ചോ അത് തൻ്റെ ജീവിതത്തിൽ കർത്താവ് പകർത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. യേശു കർത്താവിൻ്റെ ജീവിതം മുഴുവൻ അവർക്കൊരു ഉത്തമ ഗുരുവായി അവർക്ക് യേശുവിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞു. അടുത്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ മാതൃകയുള്ള ഗുരുവായിരുന്നു യേശു കർത്താവിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഗുരു എന്ന നിലകളിൽ ആ ഗുരുവരെ നിലകളിൽ ധാരാളം കാര്യം എടുത്തു പറയാനുണ്ട്. ഉത്തമനായ ഗുരുവായിരുന്നു യേശു, താഴ്മയുള്ള ഗുരുവായിരുന്നു. ലോകം കണ്ടതിലേക്കും ഏറ്റവും താഴ്മയുള്ള ഗുരുവായിരുന്നു യേശു കർത്താവ്. എന്താ നമുക്കത് പറയാൻ കഴിയുന്നത്? ശിഷ്യന്മാരുടെ കാല് കഴുകിയ ഗുരുവായിരുന്നു യേശു കർത്താവ്. തങ്ങളെ ശിഷ്യന്മാരെ താഴ്മ പഠിപ്പിക്കുവാൻ വേണ്ടി യേശു തന്നെ ഒരു മാതൃകയായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ ശിഷ്യന്മാരുടെ മുമ്പിൽ തുറക്കപ്പെട്ട പുസ്തകമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. കേശവൻ്റെ വിലാപം എന്നൊരു നോവലുണ്ട്, എം മുകുന്ദൻ്റെ നോവലാണ്. ആ നോവലിൽ ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എടുത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, ആമൻ സാറെന്ന് പറഞ്ഞൊരു സാറും അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥിയുമാണ് അതിലെ കഥാപാത്രം. അദ്ദേഹം പറയുന്നത് ആമൻ സാറ് തെരു വഴിയിൽ കൂടി വരികയാണ്. ആമൻ സാറിൻ്റെ കൈ പിടിച്ചിട്ടുണ്ട് ആര്? അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടൻ്റെ കൈ ചേർത്ത് പിടിച്ച് ആമൻ സാർ നടന്ന് വിദ്യാലയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആമൻ സാറ് കൊച്ചു ബാലനായ അപ്പുക്കുട്ടനോട് താതാത്മ്യം പ്രാപിക്കുവാൻ എന്ത് ചെയ്യുന്നറിയാമോ? അപ്പുക്കുട്ടനോളം ചെറുതായി, അപ്പോൾ അപ്പുക്കുട്ടനോളം താണ് വന്ന് ഇറങ്ങി അത് അവൻ്റെ ചെവിയോട് ചാഞ്ഞ് അവനോട് ഓരോ കാര്യങ്ങൾ ഉപദേശങ്ങൾ നൽകി സ്കൂളിലേക്ക് പോവുകയാണ് ഈ ആമൻ സാറ്. അപ്പോൾ ആമൻ സാറ് അപ്പുക്കുട്ടനോളം ചെറുതായി. അപ്പുക്കുട്ടനാകട്ടെ സാറിനോളം വലുതാകാൻ നിവർന്നു നടന്നു. എന്താ ഇത്? യേശു കർത്താവിൻ്റെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ വ്യക്തമായ അല്ലെ എത്രയോ നീതി പുലർത്തുന്ന ഉദാത്തമായ ഒരു കഥയാണ് ഇവിടെ ഈ എം മുകുന്ദൻ ഈ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആമൻ സാറ് വിദ്യാർത്ഥിയോട് ചേർന്ന് നടന്നു, ചെറുതായി വിദ്യാർത്ഥിയോളം താൻ ചെറുതായി വന്നു. യേശു കർത്താവ് ഇങ്ങനെ ആയിരുന്നല്ലോ, ശിഷ്യന്മാരോട് ചേർന്ന് നടന്നു, ശിഷ്യന്മാരോളം അവൻ ചെറുതായി. കാരണം ഉന്നതനായ ഗുരു, സ്വർഗത്തിൽ നിറങ്ങി വന്ന ഗുരു, ഉന്നതമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിന്തകളും ചിന്താധാരകളും ഉപദേശങ്ങളും എല്ലാം സ്വർഗത്തെക്കുറിച്ചായിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ച ഗുരു. ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ഈ കൊച്ച് അല്ലെങ്കിൽ കൂടെ നടന്ന ശിഷ്യന്മാർ കഴിഞ്ഞിരുന്നില്ല. അവർക്ക് ആ സറൗണ്ടിങ് ഏരിയയിലുള്ള കാര്യങ്ങൾ മാത്രമേ അറിഞ്ഞുകൂട ഉള്ളായിരുന്നു. അതുകൊണ്ട് എന്തു ചെയ്തു? ഉന്നതമായ ഉദാത്തമായ സ്വർഗീയ മൂല്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ ഈ ഗുരു എന്തു ചെയ്തെന്നോ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സരസമായ നിലകളിൽ സരളമായ നിലകളിൽ സ്വർഗരായത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചു കൊടുത്തു. അതുകൊണ്ടല്ലേ നമ്മൾ സ്വർഗരായത്തിൽ ഉപമുളക്ക് വായിക്കുമ്പോൾ എത്രയോ ഹൃദ്യമാണ്, എത്രയോ ആകർഷകമാണ്, എത്രയോ സരസമാണ്. ആർക്ക് മനസ്സിലാകുന്ന സിമ്പിൾ ലാംഗ്വേജിൽ യേശു അതവർക്ക് കൺവേ ചെയ്യാനായിട്ട് ഇടയാത്തിരുന്നു. അതല്ലേ നമ്മൾ ഉപമകളെക്കുറിച്ച് പഠിക്കുമ്പോൾ വയലിലെ താമര, പറന്നു പോകുന്ന കാക്ക, പറവകൾ, ഇതെല്ലാം മാത്രമല്ല വിതയ്ക്കുന്നവൻ്റെ ഉപമ, വിതകാരൻ വിതയ്ക്കുന്നതിനെക്കുറിച്ചും വിത്ത് വഴിയിൽ വീഴുന്നതിനെക്കുറിച്ചും മുളിനടിയിൽ വീഴുന്നതിനെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അതെല്ലാം അനുവാചകരുടെ മനസ്സിൽ വളരെ ഹൃദ്യമായി തോന്നി. അതെല്ലാം അവർ ഡെയിലി കാണുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കാൻ യേശു, സ്വർഗത്തിലെ വലിയ കാര്യങ്ങൾ, വലിയ കാര്യം പഠിപ്പിക്കാൻ ഭൂമിയിലെ ചെറിയ കാര്യങ്ങൾ കൂടി യേശു അവരെ പഠിപ്പിച്ചു. എത്ര ഉന്നതനായ ഒരു, നമുക്കറിയാം ഈ കാലഘട്ടം വിദ്യാഭ്യാസത്തിന് നൂതന തലങ്ങളിലേക്ക് കടന്നു പോകുന്നൊരു കാലഘട്ടമാണ്. മിട്ടിപ്പൂച്ചയെ തങ്കുപൂച്ച എന്നൊക്കെ പറഞ്ഞ അധ്യാപകരെ ശൈലി നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു. വിദ്യാർത്ഥികളുടെ ഹൃദയത്തിലേക്ക് ഇടം പിടിച്ച അധ്യാപകരെ നമ്മൾ കണ്ടു. അവരുടെ അധ്യാപന രീതിയൊക്കെ വളരെ വൈറലായി. പക്ഷേ അതിനൊക്കെ ഏറ്റവും വൈറലല്ലേ യേശുവിൻ്റെ അധ്യാപന രീതി. എത്രയോ ഹൃദ്യമായിരുന്നു. യേശു പാരബിൾസ് ഉപയോഗിച്ചു, ഉപമകൾ, അതല്ലേ നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇല്ലസ്ട്രേഷൻസ് യേശു ഉപയോഗിച്ചിട്ടുണ്ട്, ഷോർട്ട് സ്റ്റോറീസ്
യേശു ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഡയലോഗ് യേശു ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്തിനായിരുന്നു? ചെറിയ സ്വർഗത്തിലെ ഉന്നതമായ കാര്യങ്ങൾ തൻ്റെ അനുവാചകർക്ക് വളരെ ഹൃദ്യമാക്കി കൊടുക്കുവാൻ, വളരെ ലളിതമാക്കി കൊടുക്കുവാൻ, അവരിതെല്ലാം ഗ്രഹിക്കുവാൻ യേശു അവരെ ഇതെല്ലാം പഠിപ്പിച്ചു. എത്ര ശ്രേഷ്ഠനായ ഒരു ഗുരുവിനെയാണ് നമ്മളോട് കാണുന്നത്. യേശുവിൻ്റെ അധ്യാപന ശൈലി എത്രയോ ശ്രേഷ്ഠമായിരുന്നു. അതേസമയം തന്നെ നമുക്കറിയാം, ഒരു നല്ല അധ്യാപകൻ ഒരു നല്ല വിദ്യാർത്ഥിയാണ്. യേശുവിനെ നമ്മൾ നോക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 2 യേശുവിൻ്റെ ടീനേജ് കാലം നമ്മൾ മനസ്സിലാക്കുന്നത്. യേശുവിനെ നോക്കിക്കേ, അവിടെ നമ്മൾ കാണുന്നത് ദേശലേയം ദേവാലയത്തിനകത്തിരുന്ന് ഉപദേഷ്ടാക്കന്മാരിൽ നിന്ന് പഠിക്കുകയും ഉപദേഷ്ടാക്കന്മാരുടെ ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല വിദ്യാർത്ഥിയായിട്ട് നമ്മൾ യേശുവിനെ കാണുന്നുണ്ട്. ഒരു നല്ല വിദ്യാർത്ഥിക്ക് ഒരു നല്ല ടീച്ചറാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ യേശുവിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടവും വളരെ നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു കർത്താവ് വളരെ അർത്ഥപൂർണമായിട്ട് വിനിയോഗിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു നല്ല വിദ്യാർത്ഥി ആരാ? ഒരു നല്ല വിദ്യാർത്ഥി സംശയങ്ങളുള്ളവരാണ്. യേശു തൻ്റെ സംശയങ്ങളുടെ നിവാരണത്തിന് വേണ്ടി ഉപദേഷ്ടാക്കന്മാരോടും ശാസ്ത്രിമാരോടും ചോദ്യങ്ങൾ ചോദിക്കുന്നതും സംശയ നിവാരണം നടത്തുന്നതും ഒക്കെ നമ്മൾ ആ ഭാഗത്ത് കാണുക. എത്രയോ നല്ല നമുക്ക് അനുകരിക്കാൻ കഴിയുന്ന ഒരു ശൈലിയാണ് യേശുവിൻ്റെ അധ്യാപകന ശൈലിയും യേശുവിൻ്റെ വിദ്യാർത്ഥി നിലകളുള്ള യേശുവിൻ്റെ ശൈലിയും. മാത്രമല്ല, അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവനായിരിക്കണം ഒരു വിദ്യാർത്ഥി. അങ്ങനെയുള്ളവർക്കേ പടവുകൾ ചവിട്ടിക്കയറാൻ പറ്റത്തുള്ളൂ. യേശു കർത്താവ് അങ്ങനെ, യേശു അങ്ങനെയുള്ളവനായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, ബാലനായിരിക്കുമ്പോൾ തനിക്ക് ലഭിച്ച അവസരങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തി. എന്താ, എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്? താൻ ഉപദേഷ്ടാക്കന്മാരോട് ചോദ്യങ്ങൾ ചോദിച്ചു. യെരുശലേം ദേവാലയത്തിനകത്ത് എന്നും വരാനോ ചോദ്യങ്ങൾ ചോദിക്കാനോ അവസരമില്ല. ഇങ്ങനെ വല്ലപ്പോഴും പെരുന്നാളുകൾക്കേ വരാൻ പറ്റത്തുള്ളൂ. ആ പെരുന്നാളുകൾ എല്ലാ ബാലന്മാരും ആ തെരുവോരങ്ങളിൽ കൂടിയൊക്കെ നടന്ന് പീപ്പിയും മറ്റുമൊക്കെ സ്വന്തമാക്കുമ്പോൾ, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അവരുടെ ബാല്യം ഇങ്ങനെ ഓടിക്കളിച്ച് ചെലവാക്കുമ്പോൾ യേശു എന്ത് ചെയ്തു? ലഭിച്ച അവസരങ്ങൾ താൻ വചനം പഠിക്കാൻ, ന്യായപ്രമാണം പഠിക്കുവാൻ, ഉന്നതമായത് പഠിക്കുവാൻ, ഉദാത്തമായത് പഠിക്കാൻ ആ അവസരം പ്രയോജനപ്പെടുത്തി. ഒരവസരവും പാഴാക്കിയില്ല. എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കാൻ പാടില്ല. ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന അവസരങ്ങൾ നമുക്ക് നാളെ ലഭിച്ചെന്ന് വരികയില്ല. നല്ലൊരു വിദ്യാർത്ഥിക്ക് നല്ലൊരു അധ്യാപകനാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ യേശുവിൻ്റെ അധ്യാപന ശൈലി എല്ലാ അധ്യാപകർക്കും അനുവർത്തിക്കാൻ പറ്റുന്ന, ഇന്നത്തെ അധ്യാപകരെക്കുറിച്ച് പറയാറുള്ള വിമർശനങ്ങൾ ഒന്നാണ് പഴയ ശൈലി. അവർ അന്ന് പഠിപ്പിച്ച പാഠങ്ങളും അന്ന് പഠിച്ച ബുക്കുകളും ഒക്കെ വെച്ച് പഠിപ്പിക്കുന്നു എന്നുള്ള ഒരു വിമർശനങ്ങൾ പല അധ്യാപകരും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് കേൾക്കാറുമുണ്ട് നാം. പക്ഷേ ഞാൻ ഈ ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ഞാൻ പണ്ട് വായിച്ച ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. രണ്ട് മരം വെട്ടുകാരുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. രണ്ട് മരം വെട്ടുകാർ ഒരു ഒരു തടിമില്ലിൽ ജോലിക്കാരായി വന്നു. ഒരാൾ നേരത്തെ വന്ന് അവിടുത്തെ നേരത്തെ അദ്ദേഹം ആ ജോലിയായിരുന്നു. അദ്ദേഹത്തിന് ശേഷം, കുറച്ചേറെ നാൾക്ക് ശേഷം, മറ്റൊരു മരം വെട്ടുകാരനും അവിടുത്തെ തൊഴിലാളിയായിട്ട് വന്നു. പക്ഷേ ഈ രണ്ടാമത്തെ തൊഴിലാളി എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹം വന്നതിന് ശേഷം ഈ തടിമലിൽ ഉൽപ്പാദന രംഗത്ത് വലിയ മികവുണ്ടാകാനിടയായി തീർന്നു. ധാരാളം മികവ് പുലർത്തി, വല്ല ഉൽപ്പാദനക്ഷമത അവിടെ ഉണ്ടായി. അതുകൊണ്ട് ആ മില്ലിൻ്റെ മാനേജർക്ക് അദ്ദേഹത്തോട് വളരെ ഇഷ്ടം തോന്നി. അദ്ദേഹം തനിക്ക് പ്രൊമോഷൻ നൽകുകയും സാലറി വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇത് കണ്ട് ആദ്യത്തെ വ്യക്തിക്ക് വളരെ പിറുപിറുപ്പും അദ്ദേഹത്തോട് അകത്തൊരു അസൂയൊക്കെ ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാനല്ലേ ആദ്യം ഈ തടിമില്ലിൽ വന്ന് ജോയിൻ ചെയ്തത്. അപ്പോൾ എനിക്കല്ലേ സാലറി, എനിക്കല്ലേ കൂട്ടിത്തരേണ്ടത്? ഇതുവരെയും എന്നെ ഒന്ന് കൺസിഡർ ചെയ്തിട്ടേ ഇല്ല ഈ മാനേജർ. പക്ഷേ ഈ രണ്ടാമത് വന്ന വ്യക്തിയെ കൺസിഡർ ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ സാലറി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിറുപിറുപ്പ് നിരന്തരമായപ്പോൾ മാനേജർ പറഞ്ഞു, അദ്ദേഹം ഈ മില്ലിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഉൽപ്പാദന രംഗത്ത് വളരെ മികവുണ്ടായി, വളരെ മികവ് പുലർത്തുന്ന നല്ലൊരു തൊഴിലാളി. അതുകൊണ്ട് അദ്ദേഹത്തിന് സാലറി വർദ്ധിപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തെ ഞാൻ കൺസിഡർ ചെയ്യാൻ കാരണം അദ്ദേഹത്തിൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥത. അദ്ദേഹം എങ്ങനെയാണ് ഈ മികവ് പുലർത്തുന്നത്? താങ്കൾ അദ്ദേഹത്തോട് ചോദിച്ചാലും, ഈ ഒന്നാമൻ രണ്ടാമനോട് ചോദിച്ചു, എങ്ങനെയാണ് താങ്കൾക്ക് ഇത്ര മികവ് പുലർത്താൻ കഴിയുന്നത്? അദ്ദേഹത്തിൻ്റെ ഉത്തരം ഒരു മറുചോദ്യമായിരുന്നു. അദ്ദേഹം ചോദിച്ചു, താങ്കളുടെ മഴുവിന് മൂർച്ച കൂട്ടിയിട്ട് എത്ര നാളായി? അദ്ദേഹം അപ്പോഴാണ് ചിന്തിച്ചത്, ആ പഴയ ശൈലി, ആ പഴയ മഴുകൊണ്ടാണല്ലോ ഇപ്പോഴും ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് മികവൊന്നും പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം രണ്ടാമനാകട്ടെ, എല്ലാ ദിവസവും അദ്ദേഹം എന്തു ചെയ്തു? ആ മഴുവിന് മൂർച്ച കൂട്ടി. അതുകൊണ്ട് ഉൽപ്പാദന രംഗത്ത് അദ്ദേഹം വളരെ മികവ് പുലർത്തി. ഞാൻ എന്തിനായി കഥ പറഞ്ഞെന്നറിയാമോ? അധ്യാപകൻ്റെ ശൈലി ഈ നൂതനമായ കാലഘട്ടത്തിൽ, ടെക്നോളജിയൊക്കെ ഇത്രയും വികസിച്ച കാലഘട്ടങ്ങളിൽ അധ്യാപകർ എന്ത് ചെയ്യണം? അധ്യാപകരും തങ്ങളുടെ ശൈലിക്ക് വ്യതിയാനം വരുത്തേണ്ടതുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തെ നാം കാണാതെ പോകരുത്. വിദ്യാർത്ഥികളെ നാം കാണാതെ പോകരുത്. അവരുടെ മനസ്സിനെ നാം വായിച്ചറിയണം. നമ്മൾ യേശു കർത്താവിനെ കണ്ടതുപോലെ യേശു വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞു. തൻ്റെ മുൻപിലുണ്ടായിരുന്ന സ്റ്റുഡൻറ്റിനെ നന്നായി വായിച്ചറിഞ്ഞായിരുന്നു യേശുവിൻ്റെ അധ്യാപകന് ശൈലി. എന്നെ കേൾക്കുന്ന പ്രിയ അധ്യാപകർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ യേശുവിൻ്റെ ജീവിതം ഒരു മാതൃകയാകട്ടെ. ഉത്തമനായ
ഗുരുവരനായ യേശു ഭൂമിയിലേക്ക് വന്നു. യേശു ഏറ്റവും നല്ല മറ്റൊരു അധ്യാപകനെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടാ പോലും. ആരാണ് ഈ അധ്യാപകൻ? പരിശുദ്ധാത്മാവെന്ന അധ്യാപകൻ. യേശു കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മ വരുമ്പോൾ നിങ്ങളെ ഉപദേശിച്ചു വഴി നടത്തും. മറ്റൊരു അധ്യാപകനെ നമ്മളെ വരവേൽപ്പിച്ചിട്ടാണ് യേശു കർത്താവ് ഭൂമിയിൽ നിന്ന് പോയത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ നല്ല അധ്യാപകനായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.